ടെക്സ്റ്റ്ബുക്കിലെ തുടർ പ്രവർത്തനത്തിലുള്ള ഒരു വെബ് പേജ് നമുക്ക് നിർമ്മിച്ച് നോക്കാം. അതിനുവേണ്ടി അപ്ലിക്കേഷനിൽ ആക്സസറീസിൽ ടെക്സ്റ്റ് എഡിറ്റർ തുറക്കുക. അപ്ലിക്കേഷനിൽ ആക്സസറീസിൽ ടെക്സ്റ്റ് എഡിറ്റർ തുറക്കുക. സാധാരണയായ ഒരു വെബ് പേജിന് വേണ്ട മിനിമം കാര്യങ്ങൾ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ഡോക് ടൈപ്പ് HTML ഡോക് ടൈപ്പ് HTML സാധാരണ HTML തുടങ്ങുന്നത് HTML എന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. HTML സ്ലാഷ് HTML HTML സ്ലാഷ് HTML ഇതിന് രണ്ട് ഭാഗങ്ങളാണ്, ഹെഡ് അതുപോലെ ബോഡി. ആദ്യ ഭാഗം ഹെഡ് സ്ലാഷ് ഹെഡ് അതുപോലെ ബോഡി സ്ലാഷ് ബോഡി. ഇതിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോഗ്രാമിലെ ചില ലിസ്റ്റുകൾ ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. അതിൽ H2 എന്ന ഹെഡിങ് ഉപയോഗിച്ച് H2 എന്ന ഹെഡിങ് ടാഗ് ഉപയോഗിച്ച് സ്കൂളിൻ്റെ പേര്, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഇവിടെ എഴുതാവുന്നതാണ്. ഗവൺമെൻറ് ഹൈസ്കൂൾ. സ്ലാഷ് H2 ഇത്രയും ചെയ്ത് ഇത് നമ്മൾ നിങ്ങളുടെ 10-ാം ക്ലാസ്സിലെ ഫോൾഡറിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാം. ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് 10 എന്ന ഫോൾഡറിൽ വെബ് പേജിന് വേണ്ടി ഉണ്ടാക്കിയ ഫോൾഡറിൽ ഇതിന് നമുക്കൊരു ഹോംവർക്ക് എന്ന HW.HTML എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിലേക്ക് സേവ് ചെയ്യുന്നു. ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 10-ലെ വെബ് പേജിലെ ഹോംവർക്ക് HW.HTML എന്ന ഈ ഫയൽ മൊസില്ലയിൽ തുറക്കാം. ഇപ്പോൾ നമുക്കൊരു രണ്ട് ഭാഗവും ഇവിടെ വ്യക്തമായിട്ടുണ്ട്. ഇത് ടെക്സ്റ്റ് എഡിറ്റർ, ഇത് അതിൻ്റെ ഫയൽ കാണുന്ന ഭാഗം. HIGH ഹൈസ്കൂൾ ഇവിടെ സേവ് ചെയ്യാം, അതുപോലെ ഇവിടെ റീലോഡ് ചെയ്യാം. ഇനി ഇതിൽ നൽകിയിട്ടുള്ള ഓരോ ഭാഗങ്ങൾ നമുക്ക് നൽകാം. H3 ആക്ടിവിറ്റീസ് ഓഫ് IT ക്ലബ്ബ്. H3 ആക്ടിവിറ്റീസ് ഓഫ് IT ക്ലബ്ബ്. റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ കാണുവാൻ കഴിയും. അടുത്ത വരിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആക്ടിവിറ്റീസ് ആയിട്ട് ഇതിലുള്ളത്. P എന്ന ടാഗ് ഉപയോഗിച്ച്, പാരഗ്രാഫ് ടാഗ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. P/P ഇത് ഒന്ന് കോപ്പി ചെയ്യാം. കൺട്രോൾ V ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുള്ളത് ട്രെയിനിങ് ഓൺ കമ്പ്യൂട്ടർ ഗെയിംസ് ടു പ്രൈമറി ചിൽഡ്രൻസ്. ട്രെയിനിങ് ഓൺ കമ്പ്യൂട്ടർ ഗെയിംസ് ട്രെയിനിങ് ഓൺ കമ്പ്യൂട്ടർ ഗെയിംസ് രണ്ടാമത് മെയിൻ്റനൻസ് ഓഫ് കമ്പ്യൂട്ടർ ലാബ്. മെയിൻ്റനൻസ് ഓഫ് കമ്പ്യൂട്ടർ ലാബ് അതുപോലെ ഇൻസ്റ്റാളേഷൻ ഓഫ് IT സ്കൂൾ ഉബുണ്ടു.
installation of IT at school Ubuntu. Mattadu hardware clinic. We have a textbook in the textbook. We have a control V. We have a copy of the paste. Seminars. We save it. We reload it. We have a link to the web page. We have a style of CSSI. ആദ്യമായി ഈ സ്കൂളിന്റെ പേര് എഴുതിയത് മുതൽ അവസാനം വരെയുള്ള ഭാഗത്ത് നമ്മൾ ഡിവ് എന്ന ഒരു സ്റ്റൈൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ബോഡി എന്ന ഈ ഭാഗത്ത് ഡിവ് എന്ന സ്റ്റൈൽ നൽകിയിട്ടുണ്ട് അത് അവസാനിക്കുന്നു നമുക്കറിയാം സ്ലാഷ് ഡിവ് എന്നാണ് ഈ ഡിവ് നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യേണ്ടത് ഹെഡ് എന്ന ഭാഗത്താണ് ഹെഡ് എന്ന ഭാഗത്ത് നമ്മൾ ഇതിന് നൽകുന്നത് സ്റ്റൈൽ ടാഗിലാണ് സ്റ്റൈൽ ടാഗിൽ STYLE സ്റ്റൈൽ സ്ലാഷ് സ്റ്റൈൽ ഈ ടാഗിനകത്ത് സ്റ്റൈൽ സ്ലാഷ് സ്റ്റൈൽ എന്ന ഈ ടാഗിനകത്ത് നമ്മൾ നൽകാൻ പോകുന്നത് ഈ ഇതിനെ വേണ്ട ഡിവ് എന്ന ഒരു സ്റ്റൈലാണ് അത് നിങ്ങളുടെ ബുക്കിൽ നൽകിയതുപോലെ നമ്മുടെ ഡിവൈ ഡിഫൈൻ ചെയ്യാം ഡിവ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ബ്രാക്കറ്റ് എന്റർ അടിച്ച് ടാബ് അമർത്തി വൃത്തിയായി നമുക്ക് ഇതിൽ എഴുതാം ടെക്സ്റ്റ് ബുക്കിൽ അത് ഒരുമിച്ചാണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ അതുപോലെ ടൈപ്പ് ചെയ്താലും വർക്ക് ചെയ്യും ഇതിന്റെ പ്രത്യേകത മാർജിൻ ലെഫ്റ്റിൽ 25% വേണം എന്ന് നൽകണം മാർജിൻ ലെഫ്റ്റ് 25% എത്രയാണോ പേജ് അതിൻ്റെ 25% വിട്ടതിന് ശേഷമാണ് മാർജിൻ വരേണ്ടത് രണ്ടാമത് പാഡിംഗ് 1 point അതുപോലെ 16 point പാഡിംഗ് മുകളിൽ ഒരു പിക്സലും ലെഫ്റ്റ് ടോപ്പ് ആൻഡ് ലെഫ്റ്റ് 16 pixels അപ്പോൾ ഡിവ് എന്നതിൽ പാഡിംഗ് കൊടുത്തു പിന്നെ ഹൈറ്റ് 100 pixels ഹൈറ്റ് 1000 pixels ഇപ്പോൾ ഈ പേജിന് ഇവിടെ ഒരു സ്ക്രോളിംഗ് ഇല്ല അതായത് 1000 pixels ഇല്ല നമുക്കിതൊന്ന് സേവ് ചെയ്യാം സേവ് ചെയ്ത് റീലോഡ് ചെയ്യുന്ന സമയത്ത് മൊത്തം പേജിൻ്റെ 25% വിട്ടിട്ടായിരിക്കും ഈ അക്ഷരങ്ങൾ വരുന്നത് ഈ പേജിൻ്റെ പിക്സലുകളുടെ എണ്ണം നമ്മുടെ 1000 ആക്കിയതുകൊണ്ട് ഇതിന് സ്ക്രോളിംഗ് കൂടി വരുന്നു റീലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാം ആകെയുള്ള പേജിൻ്റെ 25% വിട്ടതിന് ശേഷമാണ് ഇതിവിടെ വന്നിട്ടുള്ളത് അതുപോലെ ഈ പേജിൻ്റെ ഇവിടെ സ്ക്രോൾ വന്നിട്ടുണ്ട് അതായത് ഈ പിക്സലുകളുടെ എണ്ണം 1000 pixels കൊടുത്തതുകൊണ്ടാണ് ഇതിവിടെ വന്നിട്ടുള്ളത് നമുക്കിവിടെ ഈ പാഡിംഗ് മാറ്റുന്ന സമയത്ത് ഇവിടെ വരുന്ന വ്യത്യാസം ഇവിടെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ് സേവ് ചെയ്ത് വർക്ക് ചെയ്യുക